ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ആന്റിജന്റെ തുടർച്ചയായിട്ടുള്ള ആന്റിബോഡികളെ കുറിച്ചിട്ടാണ്. ആന്റിബോഡികൾക്ക് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നാണ് പറയുന്നത്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡികൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഫോംഡ് ഇൻ റെസ്പോൺസ് ടു ആൻ ആന്റിജൻ ആൻഡ് റിയാക്ട് സ്പെസിഫിക്കലി വിത്ത് ദാറ്റ് ആന്റിജൻ. ഏതെങ്കിലും ഒരു ആന്റിജന് എതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൈക്കോ പ്രോട്ടീനുകളെയാണ് എന്ത് പറയുക, ആന്റിബോഡികൾ എന്ന് പറയുക. അപ്പോൾ വ്യത്യസ്ത ആന്റിജനുകൾക്കെതിരെ വ്യത്യസ്ത ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. ആന്റിബോഡികളെ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിനെ ഐ ജി എന്ന രണ്ട് അക്ഷരങ്ങൾ കൊണ്ടാണ് ചുരുക്കപ്പേരിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇത് എവിടെയൊക്കെ കാണപ്പെടും എന്നുള്ളത്, നമ്മുടെ ശരീരത്തിലെ ദേ ആർ ഫൗണ്ട് ഇൻ സീറം, ബോഡി ഫ്ലൂയിഡ് ആൻഡ് ടിഷ്യൂസ്. ശരീരത്തിലെ എല്ലാ സ്രവങ്ങളിലും ബോഡി ഫ്ലൂയിഡുകളിലും കോശങ്ങളിലും ആന്റിബോഡികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇനി ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വെർട്ടിബ്രേറ്റ്സ്, അതായത് ജീവജാലങ്ങളിൽ, നട്ടലുള്ള ജീവജാലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ, ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ബി ലിംഫോസൈറ്റുകളാണ് ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്ന കോശങ്ങളാണ് ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് ആർ സെക്രീറ്റഡ് ബൈ പ്ലാസ്മ സെൽസ്. ഈ ലിംഫോസൈറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡികളെ പ്ലാസ്മ കോശങ്ങൾ എന്ന് പറയുന്ന കോശങ്ങൾ ഇൻഫെക്ഷൻ ഉണ്ടായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആന്റിജന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ആന്റിജനെതിരെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ആന്റിജനെതിരെ പ്രതിപ്രവർത്തനത്തിനായി സെക്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. 1980 എമിൽ വോൺ ബെറിങ്, ഷിബ സാബുറോ കിറ്റാസാറ്റോ എന്നീ രണ്ട് പേരാണ് ആന്റിബോഡികളെ കണ്ടെത്തുന്നത്. അതിനു മുൻപ് 1950 റോണി ആർ പോർട്ടയും ജെറാൾസ് എം എഡിൽമാനും ചേർന്ന് ഈ ആന്റിബോഡികളുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുകയും 1972 ഈ കണ്ടുപിടുത്തത്തിന് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആന്റിബോഡിയുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട നാല് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരെ നിങ്ങൾ ഓർത്തിരിക്കുക. എമിൽ വോൺ ബെറിങ്ങും ഷിബ സുബാറോ കിറ്റാസുവും 1980 കാലഘട്ടത്തിൽ, അതിനു മുൻപ് 1950 റോണി ആർ പോർട്ടയും ജെറാൾഡ് എം എഡിൽമാനും ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഘടന, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡിയുടെ ഘടനയെക്കുറിച്ച് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് അവർക്ക് 1972 നൊബേൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന നമുക്ക് പരിശോധിക്കാം. ആന്റിബോഡിയുടെ ഘടന നമുക്ക് നോക്കുമ്പോൾ ദേ ആർ ആന്റിബോഡി, ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രോട്ടീനുകളാണ്. അവയെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്നാണ് പറയുക. പ്ലാസ്മ ഗ്ലോബുലിൻ എന്ന ക്ലാസ്സിലാണ് ഈ ആന്റിബോഡികൾ ഉൾക്കൊള്ളുന്നത്. നമ്മുടെ ശരീരത്തിൽ, ഹ്യൂമൻ ബീയിങ്സിൽ 5 തരത്തിലുള്ള ആന്റിബോഡികളുണ്ട്. ആ ആന്റിബോഡികളെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ജി, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എം, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഡി ആൻഡ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇ എന്നിങ്ങനെ 5 തരത്തിലുള്ള ആന്റിബോഡികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ, ഘടനയുമായി ബന്ധപ്പെട്ട് 5 തരത്തിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡികൾ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പ്രധാന കാര്യമാണ്. ഇനി അതിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ആന്റിബോഡികൾക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. കോമണർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആന്റിബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചെയിൻ കൊണ്ടാണ്. അതിന് ഒന്നാമത്തെ ചെയിനെ, നീളം കൂടിയ ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ചെയിന് ഹെവി ചെയിൻ എന്നും അതിൻ്റെ സൈഡിലായിട്ട് കാണപ്പെടുന്ന ചെയിന് ലൈറ്റ് ചെയിൻ എന്നുമാണ് പറയുന്നത്. അപ്പം ലൈറ്റ് ചെയിൻ, ഹെവി ചെയിൻ എന്ന് പറയാനുള്ള കാര്യം, ഹെവി ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ പോളിപെപ്റ്റൈഡ് കൊണ്ടാണ്. പോളിപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ ചേർന്നിട്ടുണ്ടായിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മളെന്ത് പറയുക, പോളിപെപ്റ്റൈഡ് എന്ന് പറയാം. അപ്പോൾ ഹെവി ചെയിൻ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രധാന ഭാഗം, അതായത് ആന്റിബോഡിയുടെ പ്രധാന ഭാഗം 50,000 ഡാൾട്ടൺ അല്ലെങ്കിൽ അതിൽ 50,000 പോളിപെപ്റ്റൈഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഹെവി ചെയിൻ എന്ന് പറയുന്നു. വളരെ കുറച്ച് ഭാഗം, അതായത് ഹെവി ചെയിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 22,000 താഴെ അല്ലെങ്കിൽ 22,000 ഡാൾട്ടൺ അല്ലെങ്കിൽ 22,000 പോളിപെപ്റ്റൈഡ് കൊണ്ട് മാത്രമാണ് ലൈറ്റ് ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യം മനസ്സിലാക്കുന്ന കാര്യം അതിൻ്റെ നിർമ്മിതിയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, നീളം കൂടിയ ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഭാഗം, അതിനെ ഹെവി ചെയിൻ എന്ന് പറയുന്നു. രണ്ടാമത്തേത് ബ്ലൂ കളറിൽ കാണപ്പെടുന്ന ഈ ചെയിനെ ലൈറ്റ് ചെയിൻ എന്നുമാണ് പറയുന്നത്. ലൈറ്റ് ചെയിൻ ഹെവി ചെയിൻ എന്ന് പറയാൻ കാരണം അതിനടങ്ങിയിട്ടുള്ള പോളിപെപ്റ്റൈഡുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റ് ചെയിൻ എന്നും ഹെവി ചെയിൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഹെവി ചെയിൻ അഞ്ച് തരത്തിലുണ്ട്. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ അഞ്ച് തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അഞ്ച് തരത്തിലുള്ള ഹെവി ചെയിനും രൂപപ്പെട്ടിട്ടുണ്ട്. അഞ്ച് അതിൻ്റെ ഘടനയുടെ അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് അഞ്ച് തരത്തിലുണ്ട്. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയും, യെല്ലോ കളറിൽ, ബ്ലൂ കളറിൽ, ലൈറ്റ് ഗ്രീൻ കളറിൽ, ഇവിടെ വീണ്ടും ബ്ലൂ കളറിൽ, ലൈറ്റ് യെല്ലോ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന ഈ അഞ്ച് ആൻറ്റിബോഡി എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹെവി ചെയിന് സ്ട്രക്ചറലി ഡിഫറൻസ്, അതിൻ്റെ ഘടനയിൽ വ്യത്യാസം കാണാൻ കഴിയും. അപ്പോൾ ഈ ഘടനയിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹെവി ചെയിനെ അഞ്ച് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആൽഫ, ദെൻ ഡെൽറ്റ, എഫ്സിലോൺ, ഗാമ, മ്യൂ എന്നീ അഞ്ച് തരത്തിലുള്ള ഹെവി ചെയിൻ എന്ന് ഓർത്തിരിക്കുക. എന്നാൽ ലൈറ്റ് ചെയിൻ, ലൈറ്റ് ചെയിൻ ഇവിടെ നോക്കാം, ഈ ചിത്രത്തിൽ നോക്കാം, നമുക്ക് ലൈറ്റ് ചെയിൻ വലിയ വ്യത്യാസം നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരുന്നാൽ തന്നെ രണ്ട് തരത്തിലുള്ള ലൈറ്റ് ചെയിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേനെ ലാംഡ എന്നും രണ്ടാമത്തേനെ കാപ്പ എന്നുമാണ് പറയുന്നത്. അപ്പം ലൈറ്റ് ചെയിനും ഹെവി ചെയിനുമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ, അതിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ ഹെവി ചെയിനെ അഞ്ചായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആൽഫ, ഡെൽറ്റ, എപ്സിലോൺ, ഗാമ, മ്യൂ എന്ന അഞ്ച് ഹെവി ചെയിൻ, അഞ്ച് തരത്തിലുള്ള ഹെവി ചെയിനും രണ്ട് തരത്തിലുള്ള ലൈറ്റ് ചെയിനുമാണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ, പുറമെയുള്ള സ്ട്രക്ചറൽ ഡിഫറൻസിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത്. ഇനി ആൻറ്റിബോഡിയുടെ ഭാഗത്തെ, അതായത് ഇങ്ങനെ ലൈറ്റ് ചെയിനും ഹെവി ചെയിനുമുള്ള ഭാഗത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിന്, അതായത് ഈ സർക്കിൾ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ കോൺസ്റ്റന്റ് റീജിയൻ എന്നാണ് പറയുക. ഇതിന് മുകളിൽ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ, അതായത് ഈ ബ്രിക്ക് പോലെ അടുക്കി വച്ചിരിക്കുന്ന ഭാഗത്തിനെ, കട്ട പോലെ അടുക്കി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ ഭാഗത്തിനെ വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, ഒന്ന് കോൺസ്റ്റന്റ് റീജിയനും രണ്ടാമത്തേത് വേരിയബിൾ റീജിയനും. അപ്പം കോൺസ്റ്റന്റ് റീജിയൻ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന റീജിയൻ എന്ന് ഓർത്തിരിക്കുക. വേരിയബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടുത്താൻ കഴിവുള്ളത് അല്ലെങ്കിൽ വ്യത്യാസപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേരിയബിൾ റീജിയൻ എന്ന് ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് കോൺസ്റ്റന്റ് റീജിയൻ എന്നൊരു പറയുന്ന ഒരു ഭാഗവും വേരിയബിൾ റീജിയൻ എന്ന് പറയുന്ന ഒരു ഭാഗവും ആൻറ്റിബോഡിക്ക് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി കോൺസ്റ്റന്റ് റീജിയന് സി എന്ന അക്ഷരം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സി എന്ന അക്ഷരം കൊണ്ടാണ് കോൺസ്റ്റന്റ് റീജിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെവി ചെയിനിൻ്റെ കോൺസ്റ്റന്റ് റീജിയനെ സി എച്ച് എന്നും, ഇനി വേരിയബിൾ റീജിയൻ അല്ലെങ്കിൽ ലൈറ്റ് ചെയിനിൻ്റെ കോൺസ്റ്റന്റ് റീജിയനെ നമ്മൾ സി എൽ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് റീജിയനും ഹെവി റീജിയനും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹെവി ചെയിനിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ മുകളിലേക്ക് വരുന്നു, അതിനോടൊപ്പം ചേർന്നാണ് ലൈറ്റ് ചെയിൻ കാണപ്പെടുന്നത്. അപ്പോൾ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും ചേരുന്ന ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് റീജിയനിൽ ഹെവി ചെയിനിൻ്റെ ഭാഗവും ഉണ്ടായിരിക്കും, ലൈറ്റ് ചെയിനിൻ്റെ ഒരു ഹാഫും ഉണ്ടായിരിക്കും. അപ്പം വൺ തേർഡ് ഹെവി ചെയിനിൻ്റെ ഭാഗമുണ്ടായിരിക്കും, ലൈറ്റ് ചെയിനിൻ്റെ ഹാഫും കൂടെ ചേർന്ന്, പകുതിയും കൂടെ ചേരുന്ന ഇത്രയും റീജിയനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുക. അതുപോലെ വേരിയബിൾ റീജിയനിലും ഹെവി ചെയിനിൻ്റെ ഒരു പാർട്ടും ഉണ്ടായിരിക്കും, ലൈറ്റ് ചെയിനിൻ്റെ ഒരു ഹാഫും ഉണ്ടായിരിക്കും. അപ്പോൾ വേരിയബിൾ റീജിയനിലും കോൺസ്റ്റന്റ് റീജിയനിലും ലൈറ്റ് ചെയിനിൻ്റെയും ഹെവി ചെയിനിൻ്റെയും ഭാഗങ്ങൾ ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കോൺസ്റ്റന്റ് റീജിയനിലെ ഹെവി ചെയിനിൻ്റെ ഭാഗത്തെ നമ്മൾ സി എച്ച് എന്നുകൊണ്ടും ലൈറ്റ് ചെയിനിൻ്റെ കോൺസ്റ്റന്റ് റീജിയൻ്റെ ഭാഗത്തെ നമ്മൾ സി എൽ എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുന്ന ഭാഗം, അതായത് ഈ ഭാഗം
ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഭാഗം അല്ല. വേരിയബിൾ റീജിയൻ എന്ന് പറയുന്ന ഭാഗമാണ് ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് റീജിയന്റെ അമിനോ ആസിഡിന്റെ സീക്വൻസിലും വേരിയബിൾ റീജിയന്റെ അമിനോ ആസിഡിന്റെ സീക്വൻസിലും എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. അപ്പം ഇവിടെ വേരിയബിൾ റീജിയൻ നോക്കുക. വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അമിനോ ആസിഡ് ടെർമിനൽ ഹാഫ് ഓഫ് ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹെവി ചെയിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും അമിനോ ആസിഡുകൾ ചേർന്ന ഹാഫ് ഓഫ് ബോത്ത് ഹെവി ആൻഡ് ബോത്ത് ചെയിൻ ലൈറ്റ് ചെയിൻ ലൈറ്റ് ചെയിൻ്റെയും ഹെവി ചെയിൻ്റെയും പകുതി ഭാഗങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുക. ഇവിടെ വേരിയബിൾ റീജിയൻ്റെ ഹെവി ചെയിൻ്റെ ഭാഗത്തിനെ നമ്മൾ വി എച്ച് എന്നും വേരിയബിൾ റീജിയൻ്റെ ലൈറ്റ് ചെയിൻ്റെ ഭാഗത്തെ നമ്മൾ വി എൽ എന്ന ലെറ്റർ കൊണ്ടുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെറ്റർ ഓർത്തിരിക്കുക. കോൺസ്റ്റൻറ്റ് റീജിയനിൽ ഹെവിയാണെന്നുള്ള നമ്മൾ സി എച്ച് എന്നാണ് പറയുക. അതിനകത്ത് കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ ലൈറ്റ് ചെയിൻ ആണെങ്കിൽ നമ്മൾ സി എൽ എന്നുമാണ് പറയുക. ഇനി അത് സി എന്നുള്ളത് കോൺസ്റ്റൻറ്റ് എന്ന വാക്കിന് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് റീജിയൻ എന്ന ഭാഗത്തെ സൂചിപ്പിക്കാനായിട്ടാണ് സി എന്ന് പറയുന്ന അക്ഷരം ഇവിടെ സൂചിപ്പിക്കുന്നത്. വി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് വേരിയബിൾ റീജിയൻ എന്ന് പറയുന്ന ഭാഗത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. അപ്പോൾ വി എൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേരിയബിൾ റീജിയൻ ഇൻ ലൈറ്റ് ചെയിൻ, ലൈറ്റ് ചെയിൻ്റെ വേരിയബിൾ റീജിയൻ. വി എച്ച് എന്നുള്ളത് ഹെവി ചെയിൻ്റെ വേരിയബിൾ റീജിയൻ. അപ്പോൾ ഹെവി ചെയിനിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും വേരിയബിൾ റീജിയൻ ഹാഫ് കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഭാഗമാണ് എന്നു പറയുന്നത് വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓർത്തിരിക്കുക. ഇനി വേരിയബിൾ റീജിയൻ്റെ ഈ ഭാഗത്തിന്, അതായത് വോൾ ബ്രാഞ്ചിങ് റീജിയൻ ഓഫ് ദ ഇമ്മ്യൂണോഗ്ലോബുലിൻ മോളിക്യൂൾ കൺസിസ്റ്റിംഗ് ഓഫ് അമിനോ ആസിഡ് ടെർമിനൽ ഹാഫ് ഓഫ് ഹെവി ചെയിൻ ആൻഡ് ഓൾ ദ എൽ ചെയിൻ ടുഗദർ കാൾഡ് ഫാബ് ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ ഇവിടെ വേരിയബിൾ റീജിയൻ്റെ ഹെവി ചെയിനും ഈ പറയുന്നതുപോലെ ലൈറ്റ് ചെയിനും ചേരുന്ന ഈ ഭാഗത്തിന് മറ്റൊരു പേര് പറയുന്നു ഫാബ് ഫ്രാഗ്മെൻ്റ് എന്നാണ് പറയുക. ഹെവി ചെയിനിൻ്റെ ഹാഫും ഇനി ലൈറ്റ് ചെയിനിൻ്റെ ഓൾ റീജിയൻ, ലൈറ്റ് ചെയിനും ഹെവി ചെയിനിൻ്റെ ഹാഫും ചേരുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേര് ഫാബ് ഫ്രാഗ്മെൻ്റ് എന്നാണ്. ഫാബ് ഫ്രാഗ്മെൻറ്റ് പരീക്ഷയ്ക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫാഗ് ഫ്രാഗ്മെൻറ്റ് ഓർത്തിരിക്കുക. വേരിയബിൾ റീജിയനിലാണ് ഫാബ് ഫ്രാഗ്മെൻറ്റ് കാണപ്പെടുന്നത്. ഹെവി റീജിയൻ്റെ അല്ലെങ്കിൽ ഹെവി ചെയിനിൻ്റെ ഹാഫ് പോർഷനും ലൈറ്റ് ചെയിനിൻ്റെ ഫുൾ പോർഷനും ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫാബ് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുക. ലൈറ്റ് ചെയിനിൻ്റെ എൻ്റയർ ഭാഗവും ഹെവി ചെയിനിൻ്റെ ഹാഫ് ചേരുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേര് ഫാബ് ഫ്രാഗ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഫാബ് ഫ്രാഗ്മെൻറ്റിലാണ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. ഈ ആൻറ്റിബോഡിയുടെ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ്റെ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റാണ് ഈ ഫാബ് ഫ്രാഗ്മെൻറ്റ്. ഇവിടെയാണ് ആൻറ്റിജൻ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആൻറ്റിജനുകൾ അല്ലെങ്കിൽ രോഗാണുവായാലും വിഷമായാലും മറ്റ് പോയിസണസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ, ഫംഗസ് ആയാലും എന്തായാലും ആൻറ്റിജനുകളെ ബൈൻഡ് ചെയ്യുന്നത് ഈ ഫാബ് ഫ്രാഗ്മെൻറ്റിലാണ്. ഇനി ഈ ഫാബ് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നതിന് അല്പം കൂടി ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറയാം. ഈച്ച് മോളിക്യൂൾ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഹാസ് ടു ഐഡൻറ്റിക്കൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് വിത്ത് വിച്ച് ആർ ഫോംഡ് ഓഫ് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ. ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഈസ് ഫോംഡ്, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഈസ് ഫോംഡ് ഓഫ് ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസ്. അപ്പം ഫാബ് ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഹെവി ചെയിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും ഓരോ ഭാഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. ഇനി നമുക്ക് ആൻറ്റിബോഡിയുടെ മറ്റ് പ്രധാനപ്പെട്ട വേറൊരു ഭാഗം കൂടി നോക്കാം. ഇവിടെ
ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ കോൺസ്റ്റന്റ് ഫാബ് ഫ്രാഗ്മെന്റിനും ഹെവി ചെയിൻ മാത്രമുള്ള കോൺസ്റ്റന്റ് റീജിയനും ഇടയിൽ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ ഹിഞ്ച് റീജിയൻ എന്നാണ് പറയുക. അതായത് ദ റീജിയൻ ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് സെക്കൻഡ് കോൺസ്റ്റന്റ് റീജിയൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫാബ് ഫ്രാഗ്മെന്റിന്റെ പകുതി ഇത്ര ഇതാണ് ശരിക്കും എന്താ പറയുക ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റീജിയൻ എന്ന് പറയും. ഈ വേരിയബിൾ റീജിയൻ്റെ പകുതി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റീജിയനാണ്. ഇത്രയുമാണ് കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് റീജിയനിൽ കോൺസ്റ്റന്റ് റീജിയനെ രണ്ട് കോൺസ്റ്റ അതായത് ഫസ്റ്റ് കോൺസ്റ്റന്റ് റീജിയനും സെക്കൻഡ് കോൺസ്റ്റന്റ് റീജിയനും ഫസ്റ്റ് കോൺസ്റ്റന്റ് റീജിയനായിട്ട് കണക്കാക്കാമെങ്കിൽ ഇത് സെക്കൻഡ് കോൺസ്റ്റന്റ് റീജിയനാണ്. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് റീജിയനും സെക്കൻഡ് കോൺസ്റ്റന്റ് റീജിയനും ഇടയിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ പോയിന്റിനെയാണ് ഹിഞ്ച് റീജിയൻ എന്ന് പറയുക. അപ്പോൾ ഹിഞ്ച് റീജിയൻ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ഹിഞ്ച് റീജിയൻ എന്നുള്ളത്? ഇനി ഇവിടെ ഹെവി ചെയിനെ നമ്മൾ സി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. CH1, CH2, CH3, CH4, CH എന്നീ ലെറ്റർ കൊണ്ട് നമ്മൾ ആ അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെ അല്ലെങ്കിൽ ഹെവി ചെയിൻ്റെ സീക്വൻസിനെ നമ്മൾ റെപ്രസെൻ്റ് അതായത് കോൺസ്റ്റന്റ് റീജിയൻ ഓഫ് ഹെവി ചെയിൻ ഹാവ് ഡിഫറെൻ്റ് ഡൊമൈൻസ് ഡെസിഗ്നേറ്റഡ് ആസ് CH, CH1, CH2, CH3, CH4. അപ്പോൾ ഡൊമൈനുകൾ വ്യത്യസ്ത ഡൊമൈനുകൾ കോൺസ്റ്റന്റ് റീജിയൻ ഉണ്ട്. ആ കോൺസ്റ്റന്റ് റീജിയൻ്റെ ഡൊമൈനുകളെ നമ്മൾ CH1, CH, CH1, CH2, CH3, CH4, CH5 അങ്ങനെ CH എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഹിഞ്ച് റീജിയൻ എന്താണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് കോൺസ്റ്റന്റ് റീജിയനും സെക്കൻഡ് കോൺസ്റ്റന്റ് റീജിയനും ഇടയിലുള്ള റീജിയനെയാണ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ലിങ്കിനെയാണ് നമ്മൾ എന്ത് പറയുക ഹിഞ്ച് റീജിയൻ എന്ന് പറയുക. ഇനി ഹിഞ്ച് റീജിയൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഹിഞ്ച് റീജിയൻ എന്താണ് ഹിഞ്ച് റീജിയൻ അവിടെ ചെയ്യുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഹിഞ്ച് റീജിയൻ ഗീവ്സ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾ ആൻഡ് ബൈൻഡ് ടു എപ്പിടോപ്പ് ഓഫ് ആൻറ്റിജൻ. അതായത് ഈ ഹിഞ്ച് റീജിയൻ ഇത് ഫാബ് ഫ്രാഗ്മെൻ്റാണ്. ഈ ഫാബ് ഫ്രാഗ്മെൻറ്റിൻ്റെ എൻഡിലാണ് ആൻറ്റിജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിജനെ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ആൻറ്റിജൻ്റെ പൊസിഷൻ അനുസരിച്ച് ഈ ഫാബ് ഫ്രാഗ്മെൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇതിനിടയിലുള്ള ഹിഞ്ച് റീജിയനാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡി മോളിക്യൂളിന് ആൻറ്റിജൻ്റെ എപ്പിടോപ്പുമായിട്ടും ആൻറ്റിജൻ്റെ സർഫസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ തക്ക വിധത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ അത് വരുത്താനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു ഹിഞ്ച് റീജിയനാണ്. അപ്പോൾ ഹിഞ്ച് റീജിയൻ്റെ പ്രത്യേകത ഇറ്റ് ഗീവ്സ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾ ബൈൻഡ് ടു എപ്പിടോപ്പ് ഓഫ് ആൻറ്റിജൻ. ആൻറ്റിജൻ്റെ എപ്പിടോപ്പുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹിഞ്ച് റീജിയൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ദ ലാർജ് ലിങ്ക്ഡ് ടുഗദർ ബൈ സെവറൽ ഡൈസൾഫൈഡ് ബോണ്ട്സ് ഫ്രം H to H chains, H to L chains and L to L chains. ഇവിടെ ഹിഞ്ച് റീജിയനുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടുകൾ കൊണ്ടാണ്. അതായത് കോൺസ്റ്റന്റ് റീജിയൻ അതായത് ഫസ്റ്റ് കോൺസ്റ്റന്റ് റീജിയനും സെക്കൻഡ് കോൺസ്റ്റന്റ് റീജിയനും തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വഴിയാണ്. അതായത് ഹെവി ചെയിനും ഹെവി ചെയിനുകൾക്കും ഇടയിലും ലൈറ്റ് ചെയിനും ലൈറ്റ് ചെയിനുകൾക്കും ഇടയിലും ബോണ്ടിങ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള പരസ്പര ബന്ധം ഉണ്ടാക്കിയപ്പെട്ടിരിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ട് വഴിയാണ്. അതായത് ദ ലൈറ്റ് ആൻഡ് ഹെവി ചെയിൻസ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ ഡൈസൾഫൈഡ് ബോണ്ട്സ്. ഈ ഡൈസൾഫൈഡ് ബോണ്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ആൻറ്റിബോഡിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ ചെയിനുകൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ള ഡൈസൾഫൈഡ് ബോണ്ടാണ്. ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് അമിനോ ആസിഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ആ ആൻറ്റിബോഡി ഈ പോളിപെപ്റ്റൈഡ് ചെയിനുകൾക്കിടയിൽ ഇതിൻ്റെ ഇടയിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്ന ഡൈസൾഫൈഡ് ബോണ്ട് ഈ ഒരു ആൻറ്റിബോഡിക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്നു അല്ലെങ്കിൽ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഇതിനിടയിൽ രൂപപ്പെടുന്ന
ഡൈസൾഫൈഡ് ബോണ്ടാണ്. ദെൻ ദ കാർബോക്സി ടെർമിനൽ ഓഫ് ടെർമിനൽ ഹാഫ് ഓഫ് ഹെവി ചെയിൻ ഈസ് നോൺ ആസ് എഫ് സി ഫ്രാഗ്മെൻറ്റ് ഈസ് ക്രിസ്റ്റലൈസബിൾ ആൻഡ് സെർവ് അതർ ഫങ്ഷൻ സച്ച് എസ് കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ ബൈൻഡിങ് ടു ടൈപ്പ് ഓഫ് സെൽസ് ലൈക്ക് മാക്രോഫേജസ് എക്സെട്ര. ഇനി ഈ ഭാഗം, അതായത് കോൺസ്റ്റൻ്റ് റീജിയൻ്റെ ഹെവി ചെയിൻ മാത്രം വരുന്ന ഭാഗത്തിന്, അതായത് സെക്കൻഡ് കോൺസ്റ്റൻറ്റ് റീജിയന് പറയുന്ന മറ്റൊരു പേരാണ് എഫ് സി ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ക്രിസ്റ്റലൈസബിൾ ആണ്, അതായത് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റുന്ന, അതായത് റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ക്രിസ്റ്റൽ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റീജിയനാണ്. ആ റീജിയനെ എഫ് സി ഫ്രാഗ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഈ എഫ് സി ഫ്രാഗ്മെൻറ്റ്, ഇത് ആദ്യത്തെ വേരിയബിൾ റീജിയൻ്റെ ഈ ഭാഗത്തെ ഫാബ് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ കോൺസ്റ്റൻ്റ് റീജിയനിലെ ഹെവി ചെയിൻ മാത്രം വരുന്ന ഭാഗത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എഫ് സി ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് മാക്രോഫേജസുമായിട്ട്, അതായത് ആൻറ്റിജനെ നശിപ്പിക്കുന്ന മറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കോശങ്ങളാണ് മാക്രോഫേജസ്. ഈ മാക്രോഫേജസുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുക എന്നൊരു ഫങ്ഷൻ ഈ എഫ് സി ഫ്രാഗ്മെൻറ്റിന് ഉണ്ട്. അപ്പോൾ ഇത് ആൻറ്റിബോഡിയാണ്. ഈ ആൻറ്റിബോഡി ആൻറ്റിജനെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് കടക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീൻ മാക്രോഫേജസ്, അതായത് ശരീരത്തിന് ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാക്രോഫേജസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നത് എഫ് സി ഫ്രാഗ്മെൻ്റാണ്. ഇനി കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ, ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തിൽ പങ്കെടുക്കുന്ന കോംപ്ലിമെൻ്റ് ആക്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലും ഈ എഫ് സി ഫ്രാഗ്മെൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. ഇനി ഇത്രയുമാണ് ആൻറ്റിബോഡിയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ 9 ഫങ്ഷനാണ് ഉള്ളത്, 9 നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബലിൻ ജി എന്ന് പറയുന്ന ആൻറ്റിബോഡിയുടെ പ്രത്യേകതയെക്കുറിച്ചിട്ടാണ്. അതായത് ഇമ്മ്യൂണോഗ്ലോബലിൻ ജി എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ലോങ് ടേം പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് ബാക്ടീരിയ വൈറസ് ന്യൂട്രലൈസ്ഡ് ബാക്ടീരിയൽ ടോക്സിൻസ് ആൻഡ് ട്രിഗർ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ സിസ്റ്റം ആൻഡ് ബൈൻഡ് ആൻറ്റിജൻസ് ടു എൻഹാൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഫാഗോസൈറ്റോസിസ്. അതായത് നമുക്ക് ദീർഘകാലം രോഗപ്രതിരോധ ശേഷി ഉറപ്പുവരുത്തുന്ന ഒരു ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി ജി, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി എന്ന് പറയുന്നത്. മാസങ്ങളോ വർഷങ്ങളോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അതുപോലെ തന്നെ നിലനിൽക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തിനെതിരെ ദീർഘത നാൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടിത്തരുന്ന ഒരു ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി ജി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആൻറ്റിബോഡി ജി ബാക്ടീരിയ വൈറസ് ന്യൂട്രലൈസ്ഡ് ബാക്ടീരിയൽ ടോക്സിൻ, നമുക്ക് ടി ടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് കുത്തിവയ്പ് എടുക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു ആൻറ്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, അല്ലെങ്കിൽ ആൻറ്റിബോഡി ജി എന്ന് പറയുന്നത്. അത് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിബോഡി എയുടെ, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എയുടെ ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ഈസ് ടു ബൈൻഡ് ആൻറ്റിജൻസ് ഓൺ മൈക്രോബ്സ് ബിഫോർ ദ ഇൻവേഡ് ടിഷ്യൂ. അതായത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന രോഗാണുക്കളെ ശരീരകോശങ്ങൾക്കകത്തേക്ക്, അതായത് ശരീര മൂക്കിലൂടെയും വായിലൂടെയും നമ്മളുടെ ഭക്ഷണത്തിലൂടെയൊക്കെ കടക്കുന്ന രോഗാണുക്കളെ അവിടെ നിന്നും മറ്റ് ശരീരകോശങ്ങളിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്ന ആൻറ്റിബോഡികളാണ് ആൻറ്റിബോഡി എ എന്ന് പറയുന്നത്. ഇറ്റ് അഗ്രിഗേറ്റ് ദ ആൻറ്റിജൻസ് ആൻഡ് കീപ് ദം ഇൻ ദ സെക്രീഷൻസ്. അത് നമ്മുടെ സെക്രീഷൻസിന്, ബോഡി ഫ്ലൂയിഡിന്, അതായത് നമ്മുടെ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാക്കുന്ന ബോഡി ഫ്ലൂയിഡ്, അപ്പോൾ ലങ്സിലുണ്ടാകാം, നമ്മുടെ മൂക്കിലുണ്ടാകാം, ദെൻ സലൈവയാണെങ്കിൽ വായിലുണ്ടാകാം, ഇൻ്റസ്റ്റൈനിലുണ്ടാകാം, അവിടെയൊക്കെ നമ്മുടെ ബോഡി ഫ്ലൂയിഡാണ് ഉണ്ടാകുക. അപ്പം ബോഡി ഫ്ലൂയിഡിൽ തന്നെ അതിനെ അഗ്രിഗേറ്റ് ചെയ്ത്, അതായത് ഒരുമിച്ച് നിർത്തും, അതായത് കൂട്ടി നിർത്തും, അതായത് ശരീരത്തിനകത്തേക്ക് കടത്താതെ അവിടെ തന്നെ തടഞ്ഞു നിർത്തി അതിനെ എതിരെ പ്രതിരോധിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്, അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനമാണ് ആൻറ്റിബോഡി, അല്ലെങ്കിൽ അങ്ങനെ അവിടെ തന്നെ അകത്തേക്ക് കടത്താതെ പുറത്ത് തന്നെ തടഞ്ഞു നിർത്തി ആൻറ്റിജനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എ എന്ന് പറയുന്നത്. ആൻറ്റിബോഡി എ ആർ ഓൾസോ ഫസ്റ്റ് ഡിഫെൻസ് ഫോർ മ്യൂക്കോസൽ സർഫസ് സച്ച് എസ്
ദ ഇൻ്റസ്റ്റൈൻ നോസ് ആൻഡ് ലങ്സ് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കടക്കാൻ സാധ്യതയുള്ള മൂക്കിലൂടെ ഇൻ്റസ്റ്റൈനിലൂടെ ലങ്സിലൂടെയൊക്കെ കടക്കുന്ന രോഗാണുക്കളെ കടന്ന സ്ഥലത്ത് നിന്ന് അകത്തേക്ക് പിന്നീട് മറ്റ് ശരീര ഭാഗങ്ങളിലേക്ക് കടത്തിവിടാതെ ഫസ്റ്റ് ഡിഫൻസ് ആദ്യത്തെ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് ഈ പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ്. ഇനി ആൻറ്റിബോഡി എം, ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് ഓൺ ദ സർഫസ് ഓഫ് ആർ ബി സിയുടെ സർഫസിൽ കാണപ്പെടുന്ന ഒരു ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എം എന്ന് പറയുന്നത്. നമുക്ക് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് എ പോസിറ്റീവ്, എ ബി ഗ്രൂപ്പ് ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, ഇങ്ങനെ പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ആ ബ്ലഡിനെ തരംതിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിൽ, ഈ രക്തത്തിലെ പ്രധാനമായിട്ട് ചുവന്ന രക്താണുക്കളുടെ സർഫസിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി എം ആണ് ഇങ്ങനെ ഒരു തരംതിരിവിന് ഇടയാക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ആൻറ്റിബോഡി ഉണ്ടായതുകൊണ്ടാണ് വേറൊരു ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മുടെ ശരീരം എന്തായിട്ട് കാണും? ആൻറ്റിജനായിട്ട് കാണും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ ആൻറ്റിബോഡി, അല്ലെങ്കിൽ ആർ ബി സിയുടെ സർഫസിൽ കാണപ്പെടുന്ന ഈ ആൻറ്റിബോഡി ആ രക്തത്തെ ആൻറ്റിജനായിട്ട് കണ്ട് അതിനെ നശിപ്പിക്കും. അങ്ങനെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുകയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യാതെ വരുന്ന കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ അല്ലെങ്കിൽ ടൈപ്പിങ്ങിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എം എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ആൻറ്റിബോഡി എം എൻഹാൻസസ് ഇഞ്ചക്ഷൻസ് ഓഫ് സെൽസ് ബൈ ഫാഗോസൈറ്റോസിസ്. കോശങ്ങളെ വിഴുങ്ങി തിന്നുക, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന പ്രോസസ്സിൽ പ്രധാനമായിട്ടും ഫാഗോസൈറ്റോട്ടിക് സെൽസിനെ, WBC സെൽസിനെ അല്ലെങ്കിൽ മാക്രോഫേജസിനെ എൻഹാൻസ് ചെയ്യുക, ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഇമ്മ്യൂണോഗ്ലോബുലിൻ എം നിർവഹിക്കുന്നുണ്ട്. ദെൻ അടുത്തത് ആൻറ്റിബോഡി ഇ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന കോശങ്ങളാണ്. ഇറ്റ് ബൈൻഡ്സ് ടു മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ് വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. പ്രധാനമായിട്ടും ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് നമ്മുടെ ശരീരം പ്രതികരിക്കുക, ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ രോഗത്തിനെതിരെ പ്രതികരിക്കാം. നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളാകാം, അല്ലെങ്കിൽ പൊടിപടലങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാകാം. പ്രധാനമായിട്ടും മാസ്റ്റ് സെല്ലുമായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പം അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഒരു രോഗാണുവിനെയോ അല്ലെങ്കിൽ ഒരു മരുന്നിനെയോ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു ഭക്ഷണം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന റെസ്പോൺസ് ശരിക്കും ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ, രോഗപ്രതിരോധ സംവിധാനത്തെ എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, മൊത്തത്തിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ നിർവഹിക്കുന്നുണ്ട്. ദെൻ ഇനി ചില സയൻറ്റിസ്റ്റുകൾ വിചാരിക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്നത് പർപ്പസ് ടു സ്റ്റോപ്പ് പാരസൈറ്റ്സ്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന പാരസൈറ്റുകളെ സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് പരാദജീവികൾ അല്ലെങ്കിൽ വോംസ് ആകാം, മറ്റ് പദ ജീവജാലങ്ങളാകാം, അതിനെയൊക്കെ ബാക്ടീരിയ പോലെയുള്ളതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇക്ക്, ആൻറ്റിബോഡി ഇക്ക് ഒരു റോള് ഉണ്ടെന്ന് ഒരു വിശ്വാസം കൂടിയുണ്ട്. ഇനി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡി അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡി എന്ന് പറയുന്ന ആൻറ്റിബോഡി പ്രസൻറ്റ് ഓൺ ദ സർഫസ് ഓഫ് ബി സെൽസ്, ബി ലിംഫോസൈറ്റ് സെൽസ്, ആൻഡ് പ്ലേസ് എ റോൾ ഇൻ ദ ഇൻഡക്ഷൻ ഓഫ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ. ബി സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോശങ്ങളാണുള്ളത്. ഒന്ന് ബി ലിംഫോസൈറ്റ് സെൽസും അതായത് ബോൺ മാറയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സെൽസും, രണ്ടാമത്തത് ടി സെൽസുമാണ്. അപ്പം ബി സെൽസിൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് മറ്റ് ആൻറ്റിബോഡികളുടെ, ബാക്കിയുള്ള ആൻറ്റിബോഡി എ എം തുടങ്ങിയ ആൻറ്റിബോഡികളുടെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ, അതായത് മറ്റ് ആൻറ്റിബോഡികളുടെ പ്രൊഡക്ഷനെ നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ ഉൽപ്പാദനത്തെ കൂട്ടുന്നതിൽ ആൻറ്റിബോഡി ഡിക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിക്ക് ഒരു ഫംഗ്ഷനുണ്ട്. അത് ബി സെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ആ ഒരു ജോലി നിർവഹിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആൻറ്റിജനെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡികളുടെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനും ഉള്ളത്. അപ്പോൾ ആൻറ്റിബോഡി പ്രധാനമായിട്ടും ഓർത്തിരിക്കുക, ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പടം വരച്ച് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് 4 മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ആൻറ്റിബോഡികളെ കുറിച്ചുള്ളത്. ഇനി അബ്നോർമൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലെങ്കിൽ അബ്നോർമൽ ആൻറ്റിബോഡീസ്. അബ്നോർമൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ജനിതകപരമായിട്ട് തകരാറുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ പോലെയുള്ള അല്ലെങ്കിൽ ബോണിലുണ്ടാകുന്ന ക്യാൻസർ, ബോൺ മാരയിലുള്ള ക്യാൻസർ മൂലം ഉണ്ടാക്കപ്പെടുന്ന ആൻറ്റിബോഡികളെയാണ് അബ്നോർമൽ ആൻറ്റിബോഡി എന്ന് പറയുക. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, അതാണ് അബ്നോർമൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അബ്നോർമൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരിക, ക്യാൻസർ ഉണ്ടാകുക. ബോൺ മാരയിൽ ക്യാൻസർ ഉണ്ടായാൽ ബോൺ മാരയിൽ നിന്നാണ് ടി സെല്ലും ബി സെല്ലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം പ്ലാസ്മ സെല്ല് പോലെയുള്ള കോശങ്ങൾ അല്ലെങ്കിൽ ആ പ്ലാസ്മ സെല്ലാണ് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കുക, ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ബോൺ മാരയിൽ ഉണ്ടാകുന്ന ക്യാൻസർ പ്ലാസ്മ സെല്ലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പ്ലാസ്മ സെല്ലിൽ അബ്നോർമൽ ആവുകയും ആ പ്ലാസ്മ സെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ സാധാരണ ആൻറ്റിബോഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതും ആയിരിക്കും. അപ്പം ഇവിടെ നോക്കുക, എക്സാമ്പിൾ ഫ്രം എ ബ്ലഡ് ക്യാൻസർ കോൾഡ് മൾട്ടിപ്പിൾ മൈലോമ, സെക്കൻഡ് കോമൺ ക്യാൻസർ ഓഫ് ബ്ലഡ് ആൻഡ് അബ്നോർമൽ നോൺ ഫങ്ഷണൽ ഐ ജി സെക്രീറ്റ്. അതായത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ കണ്ടീഷനിൽ എന്ത് ചെയ്യപ്പെടും, നോൺ ഫങ്ഷണൽ അതായത് പ്രത്യേകിച്ച് ഒരു ആൻറ്റിജനെതിരെയും പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനെതിരെ ഒരു ആൻറ്റിജനെതിരെയും പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡികളെയാണ് നമ്മൾ അബ്നോർമൽ ഐ ജിസ് എന്ന് പറയുക. അതായത് ഇങ്ങനെ ക്യാൻസർ കോശങ്ങളിൽ, അതായത് ഇൻ ദിസ് ക്യാൻസർ ദ ആൻറ്റിബോഡി പ്രൊഡ്യൂസിംഗ് പ്ലാസ്മ സെൽസ് ഗ്രോ ഇൻ അൺകൺട്രോൾഡ് ആൻഡ് ഇൻവേസീവ് മാനർ. ഇങ്ങനെ ഉള്ള ക്യാൻസർ രോഗികളിൽ പ്ലാസ്മ കോശങ്ങൾ, അതായത് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്മ കോശങ്ങൾ അൺകൺട്രോൾഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും അത് മാലിഗ്നൻ്റ് ആയ ക്യാൻസർസ് ആയിട്ട് മാറുകയും അതിൽ നിന്നും ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാൻസർ കോശങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ആൻറ്റിബോഡികളെയാണ് നമ്മൾ എന്താ പറയുക, അബ്നോർമൽ ഐ ജിസ് എന്ന് പറയുക. അതായത് അതുപോലെ ഇങ്ങനെ അബ്നോർമൽ ഐ ജിസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ദ മാലിഗ്നൻ പ്ലാസ്മ സെൽ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ബോൺ മാരോ ആൻഡ് ഹാർഡ് ഔട്ടർ പോർഷൻ ഓഫ് ദ ലാർജ് ബോൺസ് ഓഫ് ദ ബോഡി. ദീസ് സെൽസ് മേ ട്യൂമേഴ്സ് കാർഡ് പ്ലാസ്മ സൈറ്റോമാസ്. അപ്പം ഇത് ബോൺ മാരോയിലൂടെ പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ബോൺ മാരോയെ ബോണിന് തന്നെ ധാരാളം ലെസൻസ് അല്ലെങ്കിൽ പാച്ചുകൾ ബോൺ മാരോയിൽ ബോണിൽ രൂപപ്പെടാൻ ഇടയാക്കുകയും അപ്പോൾ ഈ ബോൺ മാരോയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ബോണിന് പുറത്തേക്ക് വരികയും അത് ട്യൂമറായിട്ട് പലപ്പോഴും മാറുകയും ചെയ്യും. ആ ട്യൂമറിനെയാണ്, ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴ എന്നാണ് അർത്ഥം, അത്തരം ട്യൂമറുകളെ പ്ലാസ്മ സൈറ്റോമ എന്നാണ് പറയുക. ഇത് പ്ലാസ്മ സൈറ്റോമയുടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോസ് മൾട്ടിപ്പിൾ സ്പോട്ട് ഓർ ഹോൾസ് കാൾഡ് ഓസ്റ്റിയോലൈറ്റിക് ലെസൻസ് ഫ്രം ദ ബോൺസ്. ഇങ്ങനെ ബോണിൻ്റെ പുറത്ത് ധാരാളം പാടുകൾ, കറുത്ത അല്ലെങ്കിൽ കളർ ഡിഫറൻസ് ഉള്ള പാടുകൾ ഉണ്ടാകുന്നു. ഈ കളർ ഡിഫറൻസ് ഉള്ള പാടുകളെ ഓസ്റ്റിയോലൈറ്റിക് ലെസൻസ് എന്നാണ് പറയുക. ഓസ്റ്റിയോലൈറ്റിക് ലെസൻസ് ഇത്തരം മൾട്ടിപ്പിൾ മൈലോമയുള്ള പേഷ്യൻസിൽ അതിൻ്റെ ആൻറ്റിബോഡി, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം ഉണ്ടാക്കപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. ഇങ്ങനെ പ്ലാസ്മ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന അബ്നോർമൽ ഐ ജിസിനെ നമ്മൾ ഐഡൻറ്റിക്കൽ ഐ ജിസ് എന്നുകൂടി പറയാറുണ്ട്. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ളത് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഇനി ഈ അബ്നോർമൽ പ്ലാസ്മ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾക്ക് പാരാ പ്രോട്ടീൻ എന്നാണ് പറയുക. അതായത് ഇങ്ങനെ മൾട്ടിപ്പിൾ മൈലോമ ഉള്ള പേഷ്യൻസിൽ നിന്നും പ്ലാസ്മ സെല്ലുകൾ ഉണ്ടാക്കപ്പെടുകയും അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളായിട്ടുള്ള പ്ലാസ്മ സെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ പ്ലാസ്മ സെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ, ആൻറ്റിബോഡികൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, ഇമ്മ്യൂണോഗ്ലോബുലിനാണ്, ആ ഗ്ലോബുലിന് പറയുന്ന പേരാണ് പാരാ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഓൾ ഓഫ് ദ പാരാ പ്രോട്ടീൻ ഫ്രം വൺ ഇൻഡിവിജ്വൽ ആർ ഐഡൻറ്റിക്കൽ. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാരാ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിക്കലാണ്, ഒരുപോലെയുള്ളതായിരിക്കും. ബിക്കോസ് ദ മൈലോമ സെൽസ് ആർ ഐഡൻറ്റിക്കൽ ക്ലോൺ ഓഫ് എ സിംഗിൾ പ്ലാസ്മ സെൽ. അതായത്
മൈലോമ ക്യാൻസർ കോശങ്ങളെല്ലാം ഒരുപോലെയുള്ളതായിരിക്കും. അപ്പോൾ ഒരുപോലെയുള്ള കോശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ ഒരുപോലെയുള്ളതായിരിക്കും. അതുകൊണ്ട് ഇതിനെ മോണോക്ലോണൽ പ്രോട്ടീൻ അല്ലെങ്കിൽ എം പ്രോട്ടീൻ എന്നുകൂടി അറിയപ്പെടുന്നു. അത് അബ്നോർമൽ ഇമ്മ്യൂണോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇങ്ങനെ അബ്നോർമൽ ഇമ്മ്യൂണോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബ്നോർമൽ ഇമ്മ്യൂണോഗ്ലോബിൻസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ലൈറ്റ് ചെയിനോട് കൂടിയതായിരിക്കും. അത്തരത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ലൈറ്റ് ചെയിനുകൾ യൂറിനിലൂടെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പം ഇങ്ങനെ മോണോക്ലോണൽ പ്രോട്ടീനായിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസർ കോശം മൾട്ടിപ്പിൾ മൈലോമ പോലെയുള്ള പേഷ്യൻസിലെ പ്ലാസ്മ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ്റെ പ്രത്യേകത, അത് മോണോക്ലോണൽ ആയിരിക്കും, അത് ലൈറ്റ് ചെയിൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പം ലൈറ്റ് ചെയിൻ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഈ കണ്ടീഷന് പറയുന്ന ഒരു പേര്, അല്ലെങ്കിൽ ലൈറ്റ് ചെയിൻ ഇൻകംപ്ലീറ്റ് ലൈറ്റ് ചെയിനോട് കൂടിയ ഈ പ്രോട്ടീനിന് വേറൊരു പേര് പറയും, ബെൻ ജോൺസ് പ്രോട്ടീൻ എന്നാണ് പറയുക. അപ്പം മോണോക്ലോണൽ പ്രോട്ടീന് പറയുന്ന മറ്റൊരു പേരാണ് ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്യാൻസർ മൾട്ടിപ്പിൾ മൈലോമ പേഷ്യൻസിൽ ഉണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിലെ പ്ലാസ്മ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികളെയാണ് എന്ത് പറയുക, ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറയാം. അതിൻ്റെ പ്രത്യേകത, ആ പ്രോട്ടീൻ്റെ പ്രത്യേകത മോണോക്ലോണൽ ആയിരിക്കും. അതായത് ഒരേ തരത്തിലുള്ള പ്ലാസ്മ സെല്ലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരേ തരത്തിലുള്ള നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ആൻറ്റിബോഡികളായിരിക്കും. അതിൻ്റെ ഇൻകംപ്ലീറ്റ് ലൈറ്റ് ചെയിൻ, ലൈറ്റ് ചെയിൻ എന്തായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഈ ലൈറ്റ് ചെയിൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, ഇൻകംപ്ലീറ്റ് ആയ ലൈറ്റ് ചെയിനോട് കൂടിയ പ്രോട്ടീൻ പറയുന്ന ഒരു പേരാണ് ബെൻസ് ജോൺസ് പ്രോട്ടീൻ. ബെൻസ് ജോൺസ് പ്രോട്ടീൻ പ്രത്യേകം ഓർത്തിരിക്കുക, വൺ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇനി നമുക്ക് വീണ്ടും ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡിയിലേക്ക് വരാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിറ്റർമിനൻസ്, അതായത് ഡിറ്റർമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ആൻറ്റിജനെ കണ്ടെത്തുന്ന ഭാഗങ്ങളെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ വേരിയബിൾ റീജിയനിലെ ആൻറ്റിജൻ അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഭാഗം, അല്ലെങ്കിൽ ആൻറ്റിജനെ കണ്ടെത്തി ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഐ ജി ഡിറ്റർമിനൻസ് എന്ന് പറയുക, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡിറ്റർമിനൻസ് എന്ന് പറയുക. ഇവിടെ ഒരു യുണീക്ക് ആയിട്ടുള്ള, മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ചെയിനിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള, വ്യത്യസ്തം, മറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. കാരണം ആൻറ്റിജനെ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ തക്ക വിധത്തിൽ ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും, ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ ഈ റീജിയനെയാണ് ഐ ജി ഡിറ്റർമിനൻസ് എന്ന് പറയുക. ഇനി ഐ ജി ഡിറ്റർമിനൻസിൻ്റെ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. അതായത് ഓരോ ആൻറ്റിബോഡിയും ഓരോ ആൻറ്റിജന് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അപ്പോൾ ഈ ആൻറ്റിജനെ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻറ്റിജനെ പിടിച്ചു വയ്ക്കുന്ന ആൻറ്റിബോഡിയുടെ വേരിയബിൾ റീജിയൻ പറയുന്ന ഒരു പേരാണ് ഇഡിയോടോപ്സ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ റീജിയൻ്റെ ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ആൻറ്റിജനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, കണ്ടെത്തുന്ന, ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേര് ഇഡിയോടോപ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓരോ ആൻറ്റിജനെതിരെയും ഓരോ തരത്തിലുള്ള ആൻറ്റിബോഡിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആൻറ്റിജൻ്റെ സ്ട്രക്ചർ ഏതാണ് അല്ലെങ്കിൽ ഘടന ഏതാണെന്ന് മനസ്സിലാക്കി ആ സർഫസിന്, അതായത് എപ്പിടോപ്പിന് അനുസരിച്ചുള്ള ഒരു പാരാടോപ്പായിരിക്കും എന്തിനുണ്ടാവുക, ഈ ആൻറ്റിബോഡിക്ക് ഉണ്ടാവുക. എന്നാൽ ഈ ഇഡിയോടോപ്പിന് ഒരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് സം കേസ് ദ ഇഡിയോടോപ്പ് ആക്ട് ആസ് ആക്ച്വൽ ബൈൻഡിങ് സൈറ്റ്, ബട്ട് ഇൻ സം കേസ് ദ ഇഡിയോടോപ്സ് കണ്ടെയ്ൻ വേരിയബിൾ സീക്വൻസ് ഔട്ട്സൈഡ് ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. എന്നാൽ ഈ ഇഡിയോടോപ്പ് ആക്ച്വൽ ബൈൻഡിങ് സൈറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ആൻറ്റിബോഡികളുണ്ട്. അതോടൊപ്പം തന്നെ ചില കേസിൽ വേരിയബിൾ ആയിട്ടുള്ള, അതായത് വ്യത്യാസം വരുന്ന, ഇഡിയോടോപ്പിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുത്താൻ കഴിവുള്ള ആൻറ്റിബോഡികളും ഉണ്ട്. അതായത് ആൻറ്റിജൻ്റെ സ്ട്രക്ചർ ഘടന മാറ്റം വരുന്നതിനനുസരിച്ച് ആൻറ്റിബോഡിയുടെ വേരിയബിൾ സൈറ്റിന് സ്വയം അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസപ്പെടുത്താൻ കഴിവുള്ള ആൻറ്റിബോഡികളുമുണ്ട്. ഇങ്ങനെ വ്യത്യാസപ്പെടുത്താൻ കഴിവുള്ള ഇഡിയോടോപ്പോട് കൂടിയ ആൻറ്റിജന് പറയുന്ന പേര് ഇഡിയോ ടൈപ്പ് എന്നാണ് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ഇഡിയോടോപ്പുകൾ ഉണ്ടായിരിക്കും. അതായത് വ്യത്യാസപ്പെടുത്താൻ കഴിവുള്ള ഇഡിയോടോപ്പോട് കൂടിയ, ഇഡിയോടോപ്പ് എന്താണെന്ന് ഓർത്തിരിക്കുക, ആൻറ്റിജനെ
ബൈൻഡ് ചെയ്യുന്ന ആൻറ്റിബോഡിയുടെ ഭാഗത്തിന് അല്ലെ തല ഈ എൻഡ് റീജിയനെയാണ് നമ്മൾ ഇഡിയോടോപ്പ് എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ ആൻറ്റിജന് വേണ്ടിയിട്ടായിരിക്കും ആണെങ്കിൽ അതിൻ്റെ കീ ആൻഡ് ലോക്ക് മെക്കാനിസം, അതായത് ഇതൊരു കീ ആണെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് എന്ന് പറയുന്നത് ഈ കീക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും, മറ്റൊരു കീയുമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഇത് ലോക്ക് ചെയ്യത്തില്ല. അതാണ് ആൻറ്റിജൻ്റെ ഒരു ആൻറ്റിബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കീ ആൻഡ് ലോക്ക് മെക്കാനിസം ഉള്ള ഒരു സ്പെസിഫിക് ആൻറ്റിജന് വേണ്ടി മാത്രം രൂപപ്പെട്ടിട്ടുള്ള ആൻറ്റിബോഡിയുടെ ഈ ടോപ്പിന് പറയുന്ന പേരാണ് ഇഡിയോടോപ്പ്. എന്നാൽ ഈ കീക്ക് അനുസൃതമായിട്ട്, അതായത് ലോക്ക് വ്യത്യാസം വരുത്താൻ കഴിവുള്ള ആൻറ്റിബോഡികളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഇഡിയോടോപ്പ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇഡിയോടോപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വരുത്താൻ കഴിവുള്ള ഇഡിയോടോപ്പുകളെയാണെങ്കിൽ, മൾട്ടിപ്പിൾ ഇഡിയോടോപ്പുകളെയാണ് നമ്മൾ ഇഡിയോ ടൈപ്പ് എന്ന് പറയുക. അപ്പം ഡിഫറൻഷിയേറ്റ് ഇഡിയോടോപ്പ് ഇഡിയോ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ചോദ്യം, രണ്ട് മാർക്ക് ചോദ്യം നമുക്ക് ചോദിക്കാം. അപ്പം ഇഡിയോടോപ്പും ഇഡിയോ ടൈപ്പും എന്താണെന്ന് ഓർത്തിരിക്കുക. ആ ക്വസ്റ്റ്യന് ആൻസർ നമ്മൾ രണ്ട് മാർക്ക് കണക്കാക്കി പഠിക്കാം. ഒരു മാർക്ക് ചോദ്യം വേണമെങ്കിലും അതിനകത്ത് ചോദിക്കാം. ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഉള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ചോദിക്കും. ആ ചോദിച്ചാൽ ഞാൻ അതിനനുസരിച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും വേഗത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ സംശയങ്ങൾ എഴുതി നോട്ട്ബുക്കിൽ നോട്ട് എഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ നിങ്ങൾ വേർതിരിച്ച് നോട്ടിൽ നിന്നും എഴുതിയുണ്ടാക്കണം. ആ എഴുതിയുണ്ടാക്കുന്ന നോട്ട് വെച്ച് നോട്ടിനോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഞാൻ പരീക്ഷ ഇടുക. അപ്പം സംശയമുള്ള ഭാഗങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുൻപ് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കുക.